ആനക്കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിയ, അല്ലെങ്കിൽ ആനക്കൂട്ടം ഉപേക്ഷിച്ച, വീണ്ടും തിരിച്ചെടുക്കാത്ത ചില ആനക്കുട്ടികളുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമുക്ക് വലിയ വിഷമമുണ്ടാവും. ഈ പറക്കമുറ്റാത്ത പക്ഷികളെന്നൊക്കെ പറയുന്ന പോലെ ഒട്ടും വളരെ ചെറിയ കുഞ്ഞ ആനക്കുട്ടികൾ ഭയങ്കര ഓമനത്വമുള്ള ജീവികളാണ്. അവ സ്വന്തമായിട്ട് ഭക്ഷണം തേടാനോ ഒന്നും കഴിയാതെ ഒരു പ്രായത്തിലുള്ള ആനക്കുട്ടികൾ അവരുടെ കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിയതുപോലെ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടതുപോലെയൊക്കെ കാണാറുണ്ട്. അപ്പോഴൊക്കെ ആളുകൾ വനം വകുപ്പിനെയൊക്കെ വിവരം അറിയിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനക്കുട്ടിയെ വീണ്ടും തിരിച്ച് ആനക്കൂട്ടത്തിനൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും നടത്താറുണ്ട്. ഈ അടുത്ത കാലത്തും ഇങ്ങനെ പല വാർത്തകളും നമ്മൾ കേട്ടു. ഏറ്റവും അടുത്തായിട്ട് അട്ടപ്പാടിയിൽ വെച്ചിട്ട് കിട്ടിയ ഒരു ആനക്കുട്ടി, ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട പോലെയുള്ള ഒരു ആനക്കുട്ടിയെ, അതിന് കൃഷ്ണ എന്നൊക്കെ പേരൊക്കെ ഇട്ടു. ആ ആനക്കുട്ടിയെ വീണ്ടും തിരിച്ച് ആനക്കൂട്ടത്തോടൊപ്പം വിടാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് കുറേ ദിവസങ്ങൾ ശ്രമിച്ചു. പക്ഷേ ആനക്കൂട്ടം ആനക്കൂട്ടത്തിൻ്റെ കൂടെ വിട്ടെങ്കിലും ആനക്കൂട്ടം അതിനെ സ്വീകരിച്ചില്ല. ആനക്കുട്ടി വീണ്ടും ഒറ്റക്കായി പോയി. അതിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. പല ദിവസങ്ങളിൽ ഈ ശ്രമം നടത്തിയെങ്കിലും അവസാനം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആനക്കൂട്ടത്തിൻ്റെ കൂടെ ആന, ഈ ആനയെ ആനക്കൂട്ടം സ്വീകരിച്ചില്ല. ഇത് മുന്നേയും ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരിക്കാം ഈ ആനക്കുട്ടികളെ, ഈ ആനകളെ ഇത്തരത്തിൽ ഉപേക്ഷിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആനകളുടെ കുടുംബ ബന്ധം, ആനകളുടെ കുടുംബ സ്നേഹം, അമ്മ മരിച്ച സ്ഥലത്ത് എല്ലാ വർഷവും ശ്രാദ്ധമൂട്ടാൻ വേണ്ടി വരുന്ന അരിക്കൊമ്പൻ്റെ കഥയൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് സ്വന്തം ഭാര്യയും മക്കളും ഒക്കെയുള്ള ഒരു കുടുംബനാഥനൊക്കെ ആയിട്ട് ആനകളെ പറ്റിയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അരിക്കൊമ്പൻ ഫാൻസിൻ്റെ കഥകളൊക്കെ ഇത്തരത്തിലുള്ള പല കഥകളും പൊടിക്കുന്നെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളും ആലോചിക്കുക, ഈ ആനയുടെ അമ്മ എന്ന് പറയാൻ അരിക്കൊമ്പനെ പോലെയുള്ള ഒരു കുഞ്ഞല്ലേ അത്? ആ ഒരു ആനയുടെ അമ്മക്ക് ഇത്ര മനുഷ്യത്വം ഇല്ലാതായിപ്പോയോ, അല്ലെങ്കിൽ മൃഗത്വം ഇല്ലാതായിപ്പോയോ? എന്തുകൊണ്ടായിരിക്കും ഈ ആനക്കുട്ടിയെ ഇത് ഇങ്ങനെ തിരിച്ച് സ്വീകരിക്കാത്തതെന്ന്? ഇപ്പം ചിലപ്പോഴും ചില ആൾക്കാരൊക്കെ ചില കഥകളൊക്കെ പറയും. അതായത് ആനകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സ്പർശമേറ്റ് കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കില്ല, കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയി, അതിനെ വീണ്ടും അവർ സ്വീകരിക്കാതെ അതുകൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. പക്ഷേ സാധാരണ ചിലപ്പോഴൊക്കെ നമ്മൾ ആനക്കുട്ടികൾ ചില കുഴികളിലൊക്കെ വീണു പോയാലും ചില കിടങ്ങുകളിലൊക്കെ വീണു പോയി കഴിഞ്ഞാൽ ആന കൂട്ടം മുഴുവൻ അവിടെ ദിവസങ്ങളോളം തമ്പടിച്ച് നിൽക്കുകയും ഈ ആനക്കുട്ടിയെ രക്ഷിക്കുന്നത് വരെ അവരൊക്കെ മറ്റ് ആൾക്കാരൊക്കെ അടുക്കുന്നവരെ ഓടിച്ചു വിടുകയൊക്കെ ചെയ്യുന്ന കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ വനം വകുപ്പ് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ആനക്കുട്ടിയെ കുഴിയിൽ നിന്നും പുറത്തെടുക്കുകയോ, അല്ലെങ്കിൽ അതിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ആനക്കൂട്ടത്തിൻ്റെ കൂടെ വിടുമ്പോൾ ആ ആനക്കൂട്ടം അതിനെയും കൊണ്ട് വളരെ സന്തോഷത്തോടെ കാട്ടിലേക്ക് തന്നെ പോകുന്ന കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു സുഖവരിയ വസ്യായി ആയിട്ടുള്ള ഒരു കുടുംബകഥ പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ആനക്കൂട്ടം ഇപ്പോഴും ഉപേക്ഷിച്ച ആനകളെ ഉപേക്ഷിച്ച് കളയുന്നത്, ആനക്കുട്ടികൾ ഉപേക്ഷിച്ച് കളയുന്നത്, അവയെ വിധിക്ക് വിടുന്നത് എന്നുള്ളത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. ആനകളിൽ ഈ ഒരു സ്വഭാവമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം ആനക്കുട്ടിയെ വളർത്തി ഒരു പ്രായപൂർത്തിയുള്ള ഒരു ആനയാകുക, 10-15 വയസ്സോളം അതിനെ ആനക്കൂട്ടത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഒരു ആനക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ആനക്കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, എന്തെങ്കിലും ജന്മനായുള്ള വൈകല്യങ്ങൾ, രോഗങ്ങൾ, കൺജനിറ്റൽ അനോമലീസ് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ, ചില തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനുകൾ, എലിഫൻ്റ് എൻഡോത്തീലിയോ ട്രോപ്പിക് ഹെർപ്പസ് വൈറസ് ഒക്കെ ഉള്ള പോലെയുള്ള വൈറസിനെ കൊണ്ടൊക്കെ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഹെർപ്പസ് രോഗം ആനക്കുട്ടികളിൽ 12 വയസ്സിൽ താഴെയുള്ള ആനക്കുട്ടികളിൽ വളരെ വ്യാപകമായിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ്, മാരകമായിട്ടുള്ള രോഗമാണ്. അങ്ങനെയുള്ള രോഗമൊക്കെ ഉള്ള ആനകളെ ഈ ആനക്കൂട്ടം ഉപേക്ഷിക്കും. അവയെ സംബന്ധിച്ചിടത്തോളം ഈ ആനക്കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ കാര്യമില്ല, അത് അതിജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന ആനക്കൂട്ടത്തിൻ്റെ ഊർജം ഒരു നഷ്ടമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ ആനക്കുട്ടിയെ അവർ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കുന്ന ആനക്കുട്ടികൾ സ്വാഭാവികമായിട്ടും കാട്ടിലെ അപെക്സ് പ്രെഡേറ്റർമാരായിട്ടുള്ള കടുവകളുടെ ഭക്ഷണമാകുകയാണ് ചെയ്യുക. അതാണ് കാടിൻ്റെ നീതി. കടുവയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭക്ഷണം വേണം. നമ്മൾക്കാണ് ആനയോട് ഇത്ര ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആനക്കുട്ടിയെ ഒരു കടുവ പിടിക്കും എന്നൊക്കെ കേൾക്കുമ്പോഴും ഭയങ്കര സങ്കടമൊക്കെ തോന്നുന്നത്. അതിൻ്റെ കാര്യമില്ല, കടുവയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭക്ഷണമാണ് ഈ ആനക്കുട്ടി. അല്ലാതെ വലിയ ആനകളെ കടുവകൾക്ക് ഭക്ഷണമാക്കാൻ പറ്റില്ല. വളരെ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിലൊക്കെ പെട്ട
ആനകളോ ഒക്കെ മാത്രമേ അവ പിടിക്കാറുള്ളൂ. സാധാരണഗതിയിൽ കടുവകളുടെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് കാട്ടികളാണ്. അല്ലാതെ ഈ അപൂർവമായിട്ടാണ് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ആനക്കുട്ടികളെ അവർക്ക് കിട്ടുക. അല്ലാതെ ആനക്കൂട്ടത്തോടൊപ്പം ഉള്ള ആനക്കുട്ടികളെ കടുവകൾക്ക് പിടിക്കാൻ കിട്ടാൻ വലിയ വിഷമമാണ്. ആനക്കൂട്ടം മൊത്തമായിട്ട് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കും. അതിന് ചുറ്റും ആനകൾ വളഞ്ഞു നിൽക്കും. കൊമ്പന്മാരും ഒക്കെ ഇതിനെ വരുന്ന കടുവയെ ഓടിച്ചു വിടുകയൊക്കെ ചെയ്യും. ഇത്തരത്തിൽ കിട്ടുന്ന അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭക്ഷണം മുടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആനക്കൂട്ടം ഉപേക്ഷിച്ചു പോയ ആ ആനക്കുട്ടികളെ തിരിച്ച് വീണ്ടും ആനക്കൂട്ടത്തിലേക്ക് തന്നെ വിടുന്നത് ഒരു പ്രകൃതി വിരുദ്ധ നിലപാടാണ്. അത് യഥാർത്ഥത്തിൽ ആനകൾ അവയുടെ സ്വാഭാവികമായിട്ടുള്ള അതിജീവനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തിയാണ്. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അത് നമ്മുടെ മനുഷ്യ സ്നേഹവും നമ്മുടെ ധാർമ്മികതയും നമ്മുടെ കാൽപ്പനിക മൃഗസ്നേഹവും ഒക്കെ അവിടെ കുത്തിച്ചെലുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനകളെ തിരിച്ച് വീണ്ടും ആനക്കൂട്ടത്തിലേക്ക് കൊണ്ടുവിടുന്നത് ഒരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അല്ലാതെ ആനക്കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിൽ യാതൊരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള ആനക്കുട്ടികൾക്ക് അസുഖമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അപകടമോ ചെറിയ അപകടമോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷിച്ച് തിരിച്ച് ആനക്കൂട്ടത്തിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവ സ്വീകരിക്കാറുണ്ട്. ആനകളുടെ വേറൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ആനകളുടെ പ്രസവം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആനയുടെ പ്രസവം. അപ്പോൾ മറ്റ് സസ്തനികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ മനുഷ്യരൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സസ്തനികൾക്കും പ്രസവം എന്ന് പറയുന്നത് വേറൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, പ്രസവിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾ അതിജീവിക്കുകയും ചെയ്യും. മനുഷ്യർക്ക് ഒരു സഹായി, സാധാരണഗതിയിൽ ഒരു സഹായി മറുപുള്ള പോലെയുള്ളതുണ്ട്. അതുപോലെ തന്നെ പൂക്കൾക്കൊടി ബന്ധങ്ങൾ മുറിക്കുക, അതേപോലെ ചില കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിലായിരിക്കും മനുഷ്യ കുഞ്ഞുങ്ങളുണ്ടാവുക. അതുകൊണ്ട് അമ്മയുടെ സഹായം, അമ്മ കൂടാതെ ആരുടെയെങ്കിലും ഒരാളുടെയും കൂടിയൊക്കെ സഹായം പ്രസവത്തിന് വേണ്ടി വരും. ഇതേ അവസ്ഥയാണ് ആനകളെ സംബന്ധിച്ചിടത്തോളം. ആനകളുടെ പ്രസവം എന്ന് പറയുന്നത് വളരെ വേദനാജനകവും വളരെ സങ്കീർണവുമാണ്. ഇത് ആനകൾക്ക് വലിയ മനസ്സംഘർഷവും ഒക്കെ ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഈ അപ്പോഴുണ്ടാകുന്ന ഒരു മാനസിക നിലയിൽ ഉടനെ തന്നെ ആനകൾ ആനക്കുട്ടികളെ ചവിട്ടിക്കൊല്ലുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് മൃഗശാലകളിലൊക്കെ മറ്റ് സഹായമായിട്ട് വേറെ ആനകളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പ്രസവിക്കുന്ന ആനക്കുട്ടികളെ ആനകൾ ചവിട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ ഇത്തരത്തിൽ കാടുകളിലെ ഒരു കൂട്ടത്തിൽ വെച്ചിട്ട് ആന പ്രസവിക്കുമ്പോൾ കൂടെ തന്നെ കുറച്ച് മുതിർന്ന മറ്റ് പിടിയാനകളുണ്ടാവും. അവർ സഹായിയായിട്ടും ആയമാരെ പോലെയോ അല്ലെങ്കിൽ പേറ്റിച്ചിയെ പോലെയോ ഒക്കെ ആനയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ പ്രസവത്തിൻ്റെ ഉടനെ തന്നെ ഈ ആനയെ മറ്റ് ആനകൾ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, മാറ്റി നിർത്തുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ആനയുടെ അപ്പോഴുണ്ടാകുന്ന ഒരു സംഘർഷ മനസ്സിൽ ഈ ആനക്കുട്ടിയെ ചിലപ്പോൾ കൊന്നിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പാല് കൊടുക്കാനും ഒക്കെ മറ്റ് ആനകൾ സഹായിച്ചുകൊണ്ട് ഈ ആനയെ പതുക്കെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കൂടാതെ കൂട്ടത്തിലുള്ള എല്ലാ ആനകളുടെയും കൂടിയാണ് ആനക്കുട്ടികൾ. ഒരു അമ്മയുടെ മാത്രം പ്രത്യേക വാത്സല്യം, അമിത വാത്സല്യം ഒന്നും അല്ല ഉണ്ടാകുക. അത് പാല് കൊടുക്കുന്നു. കൂടാതെ അത് ഇല്ലാത്ത സമയങ്ങളിൽ, അത് തീറ്റ തേടി പോകുന്ന സമയങ്ങളിലൊക്കെ മറ്റ് ആനകളും കൂടി ആനകൾക്ക് പാല് കൊടുക്കും. ഈ ആനയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എല്ലാ ആനക്കൂട്ടവും ആ കൂട്ടത്തിലെ ആനകളോടൊക്കെ അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരേപോലെ തന്നെ നിർവഹിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആനകളുടെ ഒരു പ്രകൃത്യുള്ള ഒരു സ്വഭാവമാണ് ഇത്തരത്തിലുള്ള ഉപേക്ഷിക്കൽ. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല.